Aliyan versus Aliyan. Aliyan versus Aliyan. രാവിലെ ഉറക്കണിക്കണ് ഈ കാപ്പി കൊണ്ടുവരുന്നു, ഒരു ദോശ അല്ലെങ്കിൽ ഒരു പുട്ട് അല്ലെങ്കിൽ ഒരു ഇഡലി, പിന്നെ അതിന് ചമ്മന്തി സാമ്പാർ, ഇതിങ്ങനെ കഴിക്കുന്നു പോകുന്നു. അതെന്താന്നറിയോ, സാധാരണ മനുഷ്യരും യുദ്ധം ചെയ്യാനൊന്നും പോകണില്ല വെറൈറ്റിക്ക് വേണ്ടിയിട്ടേ. നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ വേണം, ഒരു ലക്ഷ്യം വേണം, അങ്ങനെയാകുമ്പോ ബോറടി ഉണ്ടാവില്ല. ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ചിലപ്പോ ബോറടിക്കും, പക്ഷെ മാറും. ഞാൻ മാറ്റി തരട്ടെ? ഭയങ്കര സൂപ്പർ തന്നെ. ഈ സാമ്പാർ തന്നെ ഇന്നലെയും വെച്ചത് മെനഞ്ഞാന്നും വെച്ചത്. ബോറടി മാറ്റാൻ പുറത്തേക്ക് എന്തായാലും പോവല്ലേ, റേഷൻ അരി മേടിച്ചോണ്ട് വരും. എന്താന്നറിയോ, ഞാൻ പുറത്തു പോണില്ലല്ലോ. ഞാൻ പോണില്ല, എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എന്താ ഒരു പുറത്തു പോകാത്തത്? ഒരു ഉഷാറല്ലടി തങ്കം, ഞാൻ പറഞ്ഞില്ലേ പുറത്തു പോണേ. ഇത് പെട്ടെന്ന് കഴിച്ചാൽ നമുക്ക് കളിക്കാം, അപ്പൊ ഉഷാർ വരും. ഏത് നമ്മളെ മറ്റേ വട്ട വലിച്ച് കളിക്കുന്നല്ലേ, ആ കളി തന്നെയല്ലേ നമ്മൾ എന്നും കളിക്കുന്നത്. എങ്ങനെ നമുക്ക് വേറെ ഉണ്ടാക്കാം? ഇന്ന് പുറത്ത് എന്തോ സംഗതി ഒപ്പിച്ചിട്ടുണ്ട്, അതാണ് പോവാത്തത്. എന്താന്ന് പറഞ്ഞു? അല്ല തങ്ങ, സത്യം ഈ ജീവിതം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു, നമ്മളതില് എന്നും കൊറേ യാന്ത്രികമായിട്ട് അങ്ങനെ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു. അതൊന്നും എനിക്കറിയില്ല. ഞാനേ ഇച്ചിരി നേരം കിടന്നാ ചിലപ്പോ ഒന്ന് മാറിയായിരിക്കും. അപ്പൊ എല്ലാ ദിവസം കിടക്കണ പോലെ അല്ലേ ഇന്ന് കിടക്കാൻ? ഇന്ന് തലകുത്തിയാണ് കിടക്കണേ, അപ്പൊ എന്താ മടുപ്പില്ലേ? ഇന്ന് നമ്മൾ കണ്ണടച്ചല്ലേ കണ്ടു. അത് ഞാൻ അന്ന് ഇറങ്ങി പോന്നപ്പോ എങ്ങനെയുണ്ടോ ആ വീട്, അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. ഒരു പണി നടന്നിട്ടില്ല. പിന്നെ എനിക്ക് കുറച്ച് വിഷമണ്ടി വീട്ടിൽ വെറുതെ ആവശ്യമുണ്ട്, ആറ് മാസമായിട്ട് വാടക കൊടുത്തോണ്ടിരിക്കുകയാണ്. താമസിക്കുന്നത് പണി തീർക്കണ്ടേ? തീർക്കാന്ന് പറഞ്ഞില്ലേ? വളരെ കറക്റ്റ്. ഞാൻ ചോദിക്കാനുള്ളതാണ് അതിപ്പോ ചോദിച്ചത്. കൊറേ നാളായാലും നീ ഇവിടെ കിടക്കണം, ഇതൊരു വീട് വെച്ച് അങ്ങോട്ട് മാറാറായി. എനിക്കിപ്പൊ തോന്നണേ നീ എന്റെ അളിയനെ വാടക കൊടുക്കാതെ പറ്റിച്ചോണ്ടിരിക്കുന്ന കുടുംബക്കാരെ അതിൽ കയറി ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല. എവിടെ അപ്പുറത്ത് ഇപ്പുറത്തും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൊ കേറിട്ടാ തലയിടാൻ വന്നോളൂ. ഞങ്ങള് തീർത്തോളാം എന്താ പ്രശ്നം ഉണ്ടെങ്കിൽ. അല്ല പിന്നെ വെറുതെ കയറി അളവിടാ വന്നിരിക്കാം. ഇത് പറ നിങ്ങളെ കഷ്ടം തന്നെ. ആണുങ്ങളെയും പെണ്ണുങ്ങളെയും വില കളയാനായിട്ട് രണ്ടെണ്ണം, ഒരു കാര്യം നല്ലോണം ചമ്മിയില്ലേ. ആര് ക്ലീറ്റോ? വല്ല കാര്യം അതിന്റെ അടുക്കളോട് പോയി വീഴാൻ കണ്ടുപഠിക്കണം. കണ്ടോ അവളെ? കണ്ടോ അവളെ ഭർത്താവിനെ കുറ്റപ്പെടുത്തിയപ്പോ അവള് വന്ന് കണ്ടോ അവന്റെ ഒപ്പം ചേർന്നത്? കണ്ടോ ഇവിടെ നീ ആണെങ്കിൽ എന്ത് ചെയ്തിനടി? നീ ആണെങ്കിൽ എന്നെയും കൂടെ അവന്റെ കൂടെ ചേർന്ന് കൊറേ ഒന്ന് കുറ്റപ്പെടുത്തും. ഇവിടെ അങ്ങനെ ഭർത്താവിന് വിലയില്ലല്ലോ. ഞാൻ നിങ്ങൾ ആരുടെ മുമ്പിൽ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇല്ല ഇല്ല, നീ സപ്പോർട്ട് ചെയ്ത എപ്പോ? പിന്നെ എത്ര നാളെ നിങ്ങൾ എങ്ങനെ ജീവിച്ചത്? ഭയങ്കര സപ്പോർട്ട്. തങ്ക എന്നെ കൂടെ ഒന്നും പറയില്ലേ? ആ നാട്ടുകാരോട് ചോദിക്കണം, അപ്പൊ അറിയാം തങ്ക എന്താ അവരോടൊക്കെ പറഞ്ഞേക്കണേന്ന്. എനിക്കെന്തായാലും
നിങ്ങളുടെ പ്രവൃത്തി നന്നായാ നാട്ടുകാർ നല്ലത് പിന്നെ പ്രവൃത്തിയുടെ കുഴപ്പമാണ് അല്ല തങ്ക എന്നെ കൊണ്ട് നീ ഇപ്പൊ ഒരാവശ്യം ഉണ്ടായില്ല അവരുടെ നടുക്കോട്ട് പോയി വീഴാനായി കാര്യമുണ്ട് കാര്യം അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അവരിപ്പോ താമസിക്കുന്നത് എന്റെ അളിയന്റെ വീട്ടിലാണ് തൊട്ടടുത്ത് താമസിക്കുന്നത് നമുക്ക് നിങ്ങള് കണ്ണി കണ്ട കുടുംബത്തിന്റെ കാര്യം നോക്കണ്ട നിങ്ങൾ ഈ കുടുംബം അവര് നമ്മുടെ ഔദാര്യത്തിലാണ് ഇപ്പൊ താമസിക്കുന്നത് ഇത്ര നേരം നിങ്ങൾക്ക് തീരെ വയ്യായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ അയ്യോ ഞാൻ പോയി കിടക്കട്ടെ എനിക്ക് മാനസികമായിട്ട് പേഴ്സണൽ കാര്യങ്ങൾ അതിൽ ആരും ഇടപെടണ്ട ഇപ്പൊ ഞാൻ ചോദിച്ചിട്ട് അങ്ങനെ അവർക്ക് വഴക്കൂടാ അതിനകത്തുനിന്ന് വഴക്കൂടല്ലോ ഇങ്ങനെ തന്നെ നീ ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ എന്നെ അങ്ങ് മോശക്കാരനായിക്കൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ കൊച്ചിന്റെ മുമ്പായാലും ഒന്നുമില്ല ഞാൻ ഉണ്ടായിരിക്കണം പിന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല നേരം വെളുക്കുമ്പോ മതി അയ്യോ ഞാൻ ഇന്ന് ഇന്ന് ആരുടെ പുറത്തോട്ട് കയറണം ഇന്ന് ആരോട് തല്ലിപിടിക്കണം എന്ന് ചോദിച്ചിറങ്ങാൻ ഞാനല്ല ഇത് ഞാനായിട്ട് ക്ഷമിക്കുന്നുണ്ടോ ഇതിങ്ങനെ അങ്ങ് പോണം അങ്ങനെയാണെങ്കിൽ ഞാനും ഇനി അങ്ങോട്ടാ ഇനി ഞാൻ ക്ലീറ്റോന്റെ അടുത്ത് വന്ന് മിണ്ടുന്ന ക്ലീറ്റോ വിചാരിക്കും ഇങ്ങനെയൊക്കെ ഞാൻ നിങ്ങളെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഞാൻ രാഗിനെ പോലെ ആവാത്തതിനല്ലേ പ്രശ്നം അപ്പൊ ഇനി ഞാൻ നിങ്ങളോട് മിണ്ടാൻ വരുന്നില്ല എന്നോട് മിണ്ടണ്ട എന്റെ അച്ഛന്റെ പേര് ഹവിൽദാർ എന്നാ ഞങ്ങൾക്ക് കുറച്ച് വാശിയുണ്ട് എന്റെ തന്തയുടെ പേര് കുന്ദൻ മത്തായി ഞങ്ങൾക്കും ഉണ്ട് അഭിമാനമൊക്കെ ആയിക്കോട്ടെ പിന്നെ എവിടെ മിണ്ടിയില്ലെങ്കിൽ ഞാനായിട്ട് ഞങ്ങളുടെ മിണ്ടാൻ വരണില്ല ഇനി ഒന്നും പറഞ്ഞോണ്ട് എന്റെ അടുത്ത് വരെയും ചെയ്യും നല്ല സമാധാനം സമാധാനം ഉണ്ടാവുമല്ലോ എനിക്ക് സമാധാനം ഉണ്ടാവും രണ്ടുപേർക്കും സമാധാനം കിട്ടട്ടെ എവിടെ പോ അരി മേടിച്ചാ നട്ടു പോ നിന്റെ തന്ത ആവിദാരത്ത് പോയി പറടി വൈകുന്നേരം വെക്കാൻ അരി ഇല്ല എന്ന് നീ എന്റെ അടുത്ത് ഒരു വകയും മിണ്ടണ്ട പോ എന്ത് കാര്യം പ്രശ്നം എന്താ അവര് രണ്ടുപേരും കൂടി തല്ലി പിടിച്ച എനിക്കറിയില്ല പോതീ ഈ കുടുംബത്തിന് ആരായിട്ട് എന്ത് കൂടോത്രം ചെയ്തിട്ടുണ്ടെന്നാ തോന്നുന്നത് തൊട്ടയിലും പിടിച്ചതിനൊക്കെ പ്രശ്ന നീ കഴിച്ചോ എനിക്ക് വേണ്ട അപ്പൊ കഴിച്ചതല്ല ഇനി എന്താ വേണ്ടെന്ന് ദിവസം പറഞ്ഞ മിണ്ടമ്മ ആനന്ദത്തിന്റെ അമൃത വർഷവുമായി ശ്രീമദ് ഭാഗവതം ശ്രീമദ് ഭാഗവതം 18 പുരാണങ്ങളിൽ വളരെ പ്രസിദ്ധമായ ഒരു പുരാണമാണ് വേദമന്ത്രങ്ങളുടെ തീരഭൂമിയിലൂടെ സത്യം സനാതനം എന്ന പ്രകാശം കൂടി വിടരുന്നു വേദത്തെ സംബന്ധിച്ച് വേദം ഉദ്ഘോഷിക്കുന്ന സത്യം എല്ലായിടത്തും എത്തിക്കാൻ വേണ്ടി അനുഫ്യൂതം പ്രയത്നിച്ചവരാണ് ഋഷിമാർ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 സന്ധ്യാദീപം പരിസരത്തുള്ള ആളുകളൊക്കെ ഷുഗർ ബടാ ഹു അബടാ പരാതി ഹേ പരാതി കിളവൻ ഒരു രീതിയിൽ എടുക്കുന്നില്ല അയാള് പറയുന്ന വെച്ചാൽ ഞാന് എന്റെ പേരില് പേര് മാറി ബുക്ക് കൊണ്ടു ചെന്നാൽ മാത്രമേ അയാൾ വണ്ടി തീർക്കുവാണ് ഓ ഇതൊക്കെ തലവേദന പിടിച്ചത് ഈ 50 രൂപയുടെ അമ്മനായി വെക്കണം മാരി കാരണം എടുത്താലും ഇങ്ങനെ പ്രശ്നം അത് ഞാൻ ചോദിച്ചിട്ട് നീ പൈസ മുഴുവൻ കൊടുക്കാം പക്ഷെ അതാണ് ഏറ്റവും വലിയ തലവനായിട്ട് മൊത്തം പൈസയും കൊടുത്തത് കഷ്ടം കൊറേ നാളായിട്ട് കച്ചവടം ചെയ്യണം നിനക്ക് ഇന്നേ വരെ അഡ്വാൻസ് കൊടുത്ത് നിർത്തിയിട്ട് നമ്മൾ ആളെ കണ്ടെത്തിട്ട് അത് മറിച്ചു കൊടുക്കാം പേര് മാറാന്ന് പറയണം അത് ഇച്ചിരി ഒടിഞ്ഞ വിലക്ക് കിട്ടിയോണ്ട് അങ്ങ് കൊടുത്തല്ലേ പൈസ ഇനി വേറെ ആരെങ്കിലും വന്ന് തള്ളണ്ടാന്ന് ഞാൻ പൈസ കൊടുത്ത് നിർത്തിയതാണ് അതിപ്പോ ഇത്ര വലിയ പുരുവായിരുന്നു ഞാൻ ആവുന്ന പാണി പാനിട്ടും നോക്കി അയാൾക്കാണെ ഭയങ്കര പേടിയെന്ന് അയാൾക്ക് 10-50 വയസ്സുണ്ടെന്നേ പഴയ എക്സ് മീറ്ററിയാണ് ആള് ആരെ വിശ്വാസം ഇപ്പൊ എന്ത് ചെയ്യും
എന്താ ചെയ്യുന്ന ഇപ്പം? എന്റെ പേര് മാറും, നിന്റെ പേരിലോട്ട് മാറും. എന്റെ പേരിലേക്ക് പേര് മാറണം എന്ന് വെച്ചാൽ എന്റെ കയ്യിൽ ആധാറില്ല. കഷ്ടം, നീ ഇന്നാളെ എടുക്കുന്ന പറഞ്ഞു ഇതുവരെ എടുത്തില്ലോ. ഒന്നും പറയണ്ടല്ലോ, അത് അന്ന് രണ്ടു പ്രാവശ്യം പോയിട്ട് അവിടെ ഫോട്ടോ എടുക്കാൻ ആളില്ലായിരുന്നു. ആകപ്പാട് തലവേദനയാണ്. ഇപ്പൊ എന്ത് ചെയ്യുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ കമ്മീഷൻ കൊടുക്ക, ഇതൊക്കെ ഈ ഇവനോട് സുഗുണനുമായിട്ടൊന്ന് ഇടപാട് വയ്ക്കില്ല. ഇപ്പൊ എന്താ ചെയ്യാൻ പോണേ? ഇപ്പം എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആളിയുടെ ആധാറില്ലേ? ആധാർ എന്റെ കയ്യിലൊന്നുമില്ല, അത് വീട്ടിൽ ഇരിക്കുന്നു. അവൻ വീട്ടിൽ പോയി എടുത്താൽ മതിയല്ലോ. ഇപ്പൊ വീട്ടിൽ പോയി ശരിയാവില്ല. അതെന്ത് കാര്യമുണ്ട്? എന്തുകൂടെ ഒരു ആധാർ എടുക്കാൻ വീട്ടിൽ പോകുന്നതിന് എന്തോ പ്രശ്നം? എനിക്കിപ്പ വീട്ടിലോട്ട് പോകാൻ പറ്റിയ സാഹചര്യമല്ല, അത് എന്റേതായ കാര്യങ്ങൾ. നീ നിന്നോട് ഇനിയിപ്പോ എല്ലാം പറയണം. നീ ഇങ്ങനെയുള്ള കൊട്ടേഷനൊക്കെ ഏറ്റു വെച്ച ഇതല്ലേ ഞാനേ. നീ എന്തെങ്കിലും ഒന്ന് ചെയ്യൂ. ആധാർ കോപ്പി ഒന്നും കയ്യിലില്ല. കോപ്പി ഇല്ല. ഒരു കാര്യം, ആധാർ നമ്പർ കയ്യിലുണ്ടോ? നമ്പർ കയ്യിൽ നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് പ്രിന്റ് എടുക്കാം. നമ്പർ ഒന്ന് വിളിച്ച് ഞാൻ നോക്കട്ടെ. പിന്നെ എടുക്കാൻ പറ്റുമെന്ന് വിളിച്ചാലും ശരിയാവൂല. ഇന്ന് 3 മണിക്ക് മുമ്പ് കൊടുക്കാന്ന് പറഞ്ഞിരിക്കാൻ. നീ മൊണ്ടി കൊട്ടേഷൻ, നീ തലവെക്കണ എല്ലാം തലവേന കേസ. എന്തെങ്കിലും ഒന്ന് ചെയ്യ്. തക്കിലിമോളെ, ആ അമ്മ മുറ്റടിച്ചിട്ട് വരാവേ. ഓ എവിടെ ഉണ്ട്? എനിക്ക് പറ്റില്ല, വേണമെങ്കിൽ എടുക്കണേ. ഇല്ല ഇല്ല ഇല്ല, എടുക്കുന്ന കട്ടാണ്. ഹലോ ഹലോ, തക്കളിയാണോ? ആ തക്കളി. ഏ മനസ്സിലായില്ലേ? ആ തക്കളി മോളെ തന്നെയാണല്ലോ അല്ലേ? ഓ ഓ, സമാധാനമായി. ഏ മോളെ, ആ ഡാഡി വിളിച്ചതേ. ആ ഒരു കാര്യം ചെയ്യ്, മോള് ഫോണൊന്ന് സ്പീക്കറിലിട്ടെ. സ്പീക്കറില്ല. ഓ ഒരു മിനിറ്റ്. മോളെ, ആ പറഞ്ഞോ. ഡാഡി വിളിച്ചതേ. ആ ഡാഡിയുടെ ആധാർ കാർഡ് അവിടെ ഇരിപ്പുണ്ട്. ആധാറോ? ആ ആധാരോ അല്ലേടി, ആധാർ. ആ ആ, അത് എടുത്തിട്ട് അതിലൊരു നമ്പർ ഉണ്ട്, അത് ഡാഡിക്ക് ഒന്ന് പറഞ്ഞു തരണം. ആധാർ? അമ്മ ആധാർ എവിടെ? അമ്മ എനിക്ക് അറിയില്ല എവിടെയാന്ന്. തക്കളി, ഓരോ സാധനങ്ങൾ അവിടെ ഇവിടെ വെച്ചിട്ട് ഈ വഴിയിൽ നിന്നിട്ട് അത് എവിടെ ഇതെവിടെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആരും ജോലിക്കൊന്നും നിർത്തിയിട്ടില്ലല്ലോ. എടുത്തത് അമ്മയ്ക്ക് അറിയില്ലല്ലോ. ഞാൻ തക്കളിയോടാണ് പറഞ്ഞത് നിനക്ക് സൗകര്യം ഉണ്ട് എടുത്തെന്നാ, എനിക്ക് വേറെ ആരും എടുത്തു തരണ്ട. ഇതിങ്ങനെ ലൗഡ് സ്പീക്കറിൽ ഇട്ടിട്ട് പിന്നെ നീ എന്തിനാ എന്നോട് പറയാൻ നിക്കണേ? ഡാഡി എനിക്ക് അറിയില്ല എവിടെയാന്ന്. അമ്മ ഒന്ന് എടുത്തോ. അമ്മ എനിക്ക് ആരും ശമ്പളം തന്നില്ല ഇവിടെ. എന്റെ എന്റെ കാര്യങ്ങൾ ചെയ്യാനേ എനിക്ക് പറ്റില്ല. ഹലോ തക്കളിമോളെ, മോളൊരു കാര്യം ചെയ്യ്. ഡാഡിയുടെ ആ മേശയുണ്ടല്ലോ, മേശയുടെ ഡ്രോയർ തുറക്കണം. അതിനകത്തൊരു നീല കളർ ഡയറി ഇരിപ്പുണ്ട്, അതിനുള്ളിൽ ആധാർ കാർഡ് ഉണ്ട്. തക്കളിമോളെ എടുത്തേ പോയി. ഞാൻ തക്കളിമോളെടുത്താ പറഞ്ഞത്. ഞാനും തക്കളിമോളുടെ അടുത്താ പറഞ്ഞത്. തക്കളി അങ്ങ് വാശിക്കൊന്നും നമ്മളെ ഒട്ടും പുറകിലോട്ടൊന്നും അല്ല. ഞാനും തീരെ പുറകിലോട്ട്. എന്റെ തക്കളി മോളെ എടുത്ത് തരും എനിക്ക്. ഇതല്ലേ ഒരു ചെറിയൊരു കാർഡ്? അത് തന്നെ മോളെ, ഒരു ഒരു ഡാഡിയുടെ ഫോട്ടോ ഉള്ള. ഇതല്ലേ എല്ലാ സ്ഥലത്തും ലിങ്ക് ചെയ്യാൻ കൊണ്ടു നടക്കണ സാധനം ഡാഡി? അങ്ങനെയാ. അതെ അതെ അതെ. നമ്പർ പറ മോളെ. 3999 എന്ന് പറഞ്ഞ മോളെ മലയാളത്തിൽ പറ മോളെ. മലയാളം അമ്മ ഒന്ന് മലയാളത്തിൽ പറഞ്ഞു. ഞാൻ മലയാളം പഠിച്ചിട്ടില്ല തക്കളി, എനിക്ക് അറിയാൻ പാടില്ല. അമ്മ കളിക്കല്ലേ. തക്കളി നിനക്ക് അറിയാന്നുള്ള മലയാളത്തിൽ പറഞ്ഞാലും മതി. എനിക്ക് മലയാളം ഒന്നുകൂടെ പറഞ്ഞോ. പറഞ്ഞോ. 3 3 999. അതെ 3 9. ആ 3 9. ഓക്കെ ഓക്കെ, അതിന് കുഴപ്പമില്ല. പറഞ്ഞു. പിന്നെ 4 0 0. 3 0. ആ 3 0 0 1. ആ 1 2. ആ 2. പിന്നെ ഡാഡിക്ക് നിന്നോടുള്ള പണക്കം തീർന്നിട്ടില്ല കേട്ടോ. എന്നോട് കൂട്ടുകൂടണം, എനിക്ക് ഒരാഗ്രഹം ഇല്ല. വൈകുന്നേരം വരുമ്പോഴത്തേനെ എന്തെങ്കിലും മേടിച്ചിട്ട് വന്നാ വെച്ചോണ്ട് വെച്ച് തരുന്ന ക്ലീനിനക്ക്. തക്കളി, ഒരു ദിവസം പട്ടിണിടന്ന് പറഞ്ഞ് ഒന്നും സംഭവിക്കില്ല. അരി ഇല്ലാന്ന് ഞാൻ വീണ്ടും തക്കളിനോട് പറയാണ്. ഡാഡി ഇനി കൊറേ നാള് പട്ടിണി കിടക്കാൻ തീരുമാനിച്ചു, അതുകൊണ്ട് ഡാഡിക്ക് ഇനി ഒന്നും വേണ്ട ഭക്ഷണം. വെച്ചാരാ ഡാഡിയെ, വേറെ ഇത്തിരി തിരക്കില്ല, വെച്ചാല ഫോൺ. എനിക്ക് നിന്നോട് ഒന്നും പറയാനില്ല, ഫോൺ വെച്ചാരാ. ആരാണ് ഇവിടെ ചോദിച്ചു? നിന്നോട് ഞാൻ വല്ലതും ചോദിച്ചോ? ഈ 999 222 എന്നൊക്കെ പറഞ്ഞ ഡാഡിക്ക് മനസ്സിലാവും. നിന്നെ പിന്നെ എന്തിനാ വളർത്തണത്? പിന്നെ അമ്മ അമ്മേ ആരാ വിളിച്ചേ? ഇപ്പം എനിക്ക് മനസ്സില്ല. പറഞ്ഞില്ല എനിക്ക് മലയാളം പറയാൻ അറിഞ്ഞൂടാ.
ആദ്യമേ പറഞ്ഞു കൊടുക്കണമായിരുന്നു. തെറ്റിട്ട് എന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ. നിന്നെ പിന്നെ എന്തിനേ വളർത്തണേ? അല്ല വിളിച്ചതാരാ? അമ്മേടെ ഭർത്താവ് തന്നെയല്ലോ, അപ്പൊ പറഞ്ഞൂടെ. അയ്യോ അമ്മയുടെ ഭർത്താവ് അല്ലേ, കാലങ്ങ് മാറ്റേ. കണ്ടല്ലോ, കണ്ട ഇവർക്ക് വേണ്ടിയില്ലേ ഈ കാട്ടിക്കൂട്ടി മുഴുവൻ. ഇപ്പൊ ഇവരൊന്നായി നിങ്ങൾ പണ്ടത്തെ പോലെ തന്നെ. അത് പിന്നെ വീടാകുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഞാനുണ്ടെന്നൊരു ഓർക്കില്ലല്ലോ. എന്തെന്ന് ഓർക്കാനായിട്ട്? അയ്യോ അതൊരു ചെറിയ കാര്യത്തിന് വെറുതെ ഇങ്ങനെ ടെമ്പർ വരുമ്പോ വഴക്കിടും. അത് കഴിഞ്ഞാ വഴക്ക് കഴിഞ്ഞാ നല്ല രസം. എപ്പഴും എനിക്കൊരു ചെറുതാറ് അമ്പടി കേമി. അപ്പൊ കഴിഞ്ഞ ആഴ്ച എണ്ണം കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അത് ചേച്ചി കേട്ടല്ലേ? കേട്ടു കേട്ടു. അന്നിക്ക് ചെറുതാറല്ലേ കിട്ടിയത്? അന്ന് കുഞ്ഞ ഡയമണ്ടിന്റെ രണ്ട് സ്റ്റഡ് വാങ്ങിച്ചു. ഇവിടെയും വഴക്കുണ്ട്, പക്ഷെ പ്രയോജനമൊന്നുമില്ല. നിർഭയരായ സ്ത്രീ മനസ്സുകൾ, അവരുടെ നിർഭയമായ വാക്കുകൾ. സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും പരിഹാരങ്ങളും വിഷയമാക്കി സ്ത്രീ ശക്തിയുടെ നേർക്കാഴ്ച. ഞാനാണ് സ്ത്രീ. പ്രമുഖ അതിഥികളോടൊപ്പം അവതാരകയായി പ്രശസ്ത സിനിമാ താരം മുത്തുമണിയും. എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്ക് സ്ത്രീ ശാക്തീകരണത്തിന്റെ നേർക്കാഴ്ച നമ്മുടെ അമൃത ടിവി. ഞാനാണ് സ്ത്രീ. ഡാഡിക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം വേണം. തക്കളെ കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം വേണം ഡാഡിക്ക്. അമ്മ ഡാഡിക്ക് വെള്ളം വെള്ളം ആവശ്യമുള്ളവർ വന്ന് എടുത്തു കുടിക്കണം, അല്ലാതെ വെള്ളത്തിന് കൈയും കാലും ഇല്ല. അതെ, എടുത്തു കുടിക്കാനാണെങ്കിൽ ഡാഡി ഇങ്ങനെ പറയേണ്ട കാര്യമില്ല കേട്ടാ. ആര് കേൾക്കുന്നോർത്താണോ തക്കളി പറയണത്? അതെ, ഇങ്ങനെയൊക്കെ തന്നെ പെരുമാറണം. ഒരു പുരുഷൻ കുടുംബത്തിന് വേണ്ടി ആഹാരോഹാത്രം കഷ്ടപ്പെടാൻ വേണ്ടി വീട്ടിൽ നിന്ന് രാവിലെ പോയിട്ട് തിരിച്ചു വന്നു വെള്ളം നീ എടുത്തുന്നില്ലേ? വേണ്ട തക്കളി, എനിക്ക് വേണ്ട, ദാഹിച്ചോട്ടെ, പ്രശ്നമല്ല, എന്റെ ദാഹവും പോയി. ഇതിപ്പോ ആരോടെ തക്കളി പരാതി പറയണത്? ഞാൻ പറഞ്ഞു ഇവിടെ ഭക്ഷണം വെക്കാനില്ല, വിശക്കുണ്ടെങ്കിൽ എന്തെങ്കിലും മേടിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വെച്ച് തരാമെന്ന് നിന്നോട് ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത്. അതെ തക്കളി, എനിക്ക് വിശപ്പില്ല, എനിക്ക് ദാഹവുമില്ല, ഞാൻ അത്യാവശ്യം വെള്ളം കുടിച്ചാലും ജീവിച്ചു പോകാനൊക്കെ എനിക്ക് പറ്റും. പിന്നെ ഇത് ആരോടെ പരാതി പറയണേ? ഇവിടെ ആരോട് പരാതി? വിശപ്പില്ലെങ്കിൽ എവിടെയെങ്കിലും പോയി കിടക്കണം, അല്ലാതെ ചുമ്മാ ഇങ്ങനെ വളവളാന്ന് പറഞ്ഞ കാര്യമില്ല. കിടക്കണോ വേണ്ടത് ഞാൻ തീരുമാനിക്കാം, എനിക്ക് സൗകര്യമുള്ളപ്പോ ഞാൻ കിടക്കും. ഇപ്പൊ ഞാൻ അടുക്കളയിൽ നിൽക്കുമായിരുന്നല്ലോ, എന്ത് കാര്യത്തിന് ആര് കേൾക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഘോരഘോരം പ്രസംഗിക്കണേ? ഞാൻ ആരാ ഈ വീട്ടിലെ? അതെ, സ്വയം അങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, അത് മറ്റുള്ളവർക്ക് തോന്നണമെങ്കിൽ കുടുംബത്തിൽ ഉത്തരവാദിത്തമുള്ള കാര്യങ്ങൾ ചെയ്യണം. ഈ ചാക്ക് ഞാൻ രാവിലെ കൊണ്ടുവന്ന് വെച്ചേക്കണേ അരി മേടിക്കാൻ വേണ്ടിട്ട്. എനിക്ക് മനസ്സില്ല പോവാൻ. എനിക്ക് മനസ്സിലുണ്ടാവില്ല, വാശിയാണ്, ഞാൻ തന്നെ പോയി വാങ്ങണമെന്നുള്ളത്. അതെ വാശിയാണ്. അയ്യോ തക്കളി, സഞ്ചി എടുത്തു പോയി. ഞാൻ റേഷൻ കടയിൽ പോണോ? നിങ്ങൾക്കൊന്നും പറ്റൂലല്ലോ, ഈ ആ കട വരെ പോയിട്ട് സാധനം വാങ്ങിച്ചിട്ട് വരാനുള്ള പക്കതേക്ക് എനിക്കുണ്ട്. നിങ്ങൾക്ക് വയ്യല്ലോ, ഞാൻ ഇന്ന് പൊയ്ക്കോളാം. പിന്നെ എന്തിനാ അഴക്കുണ്ടാക്കി? എന്തിനാ അതിവിടെ ഓരോരുത്തരുടെ കയ്യിലിപ്പ് ശരിയല്ലാത്തോണ്ട്, ഓരോരുത്തരുടെ മനസ്സിലിപ്പ് ശരിയല്ലാത്തോണ്ട്. കൊച്ചു പിള്ളേരെ പോലും നാണോ ഇല്ലേ? ഞാനല്ല, ഞാനും അല്ലല്ലോ. എങ്കി കൈയോട്. എന്തിന്? അമ്മ കൈയോട്. ഞാനല്ലേ ഒന്നും ചെയ്തു. കൈ നടക്കാൻ.
അപ്പതാ ഈ ചിരിച്ചാ തീരുന്ന പ്രശ്നത്തിനാണ് ഇത്രയൊക്കെ കാട്ടി ഉണ്ടാക്കിയത്. ഇനി മേലെ രണ്ടെണ്ണം കൂടെ തല്ലി കൂടിയ ചൂരലിട്ട് ഞാൻ അടിയായി കേട്ടല്ലോ മര്യാദയോടെ രാഗി പറഞ്ഞത് കറക്റ്റ് കാര്യമാണ്. ഞാൻ ചോദിക്കാൻ വേണ്ടി ഇരുന്നാണ് രാഗി രാഗി പറഞ്ഞത് കറക്റ്റ് കാര്യമാണ്. നീ എന്തിനാ ടെമ്പർ കൂട്ടണത്? ഡേയ് നീ ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ. ആ എല്ലാം പോയി ദാഹിച്ച് വലഞ്ഞ് വിശന്ന് വരുന്ന ഒരാളോട് ഇങ്ങനെ തന്നെ പറയണം കേട്ടോ. തക്കളി അതായില്ല കണക്ക് നോക്കാൻ എന്തിരിക്കണം നിങ്ങളുടെ അടുത്ത്? എന്താ കണക്ക് നോക്കാൻ നിങ്ങൾ എന്താ ചെയ്തേക്കണേ? തക്കളി ഞാൻ ഈ വീട്ടിൽ ആരാടി? ഗ്രഹനാഥൻ. അയ്യോ അങ്ങനെ തോന്നണമെങ്കിലേ സോറി മറ്റുള്ളവർക്കും കൂടി തോന്നണ്ടേ. റെഡി